നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ യൂസഫ് അലിയുടെ പുതിയ വീട്ടിലാണ്. യെസ് യൂസഫ് അലിയുടെ പുതിയ വീട് എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം അങ്ങ് യുഎയിലാണ്. അപ്പൊ ഇവിടെ പുതിയൊരു വീട് എന്ന് പറയുമ്പോൾ യെസ് ഇത് മറ്റൊരു യൂസഫ് അലിയാണ്. പട്ടാമ്പിക്കാരൻ യൂസഫ് അലിയുടെ 24 സെന്റ് സ്ഥലത്ത് വരുന്ന ഏകദേശം 2000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു അടിപൊളി വീട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചാനലിൽ വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ തൃശ്ശൂരുള്ള ഒരു വീട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല വീടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും ആ വീടുകൾ ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കിനും അത് നമ്മൾക്ക് ആ വീഡിയോ കാണുമ്പോഴും നമുക്കും ഇതേപോലെയൊക്കെ വീഡിയോ വീടൊക്കെ ഉണ്ടാക്കണ്ടേ എന്നുള്ളൊരു ചിന്തയും ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവണം. എനിക്കും ഈ നല്ല നല്ല വീടുകളൊക്കെ പോയി കാണാൻ ഇഷ്ടമാണ്. കാരണം നമുക്കും ഹാർഡ് വർക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഈ വീട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള മനാഫ്കയുടെ മാഡ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ അവരുടെ സ്ഥാപനമാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ എനിക്ക് ക്യാമറ പിടിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. മനാഫ്ക കയറല്ലേ അകത്തോട്ട്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വീടിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് ഗാർഡനൊക്കെ ചെയ്ത് നല്ല കിഡിലിനായിട്ട് വെച്ചിരിക്കുന്ന ഒരു വീട്. ഏകദേശം 8000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടല്ലേ, വരുന്നുണ്ട്. ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇത് ശരിക്കും എന്ത് ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ് ഇത്? ഇതൊരു മോഡേൺ ട്രോപ്പിക്കൽ എന്ന് പറയാം. മോഡേൺ ട്രോപ്പിക്കലിൽ ചെയ്തേക്കുന്നതാണ്. കൂടുതൽ ലാൻഡ്സ്കേപ്പിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഫ്രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റീൽ സ്ട്രക്ചറിൽ ഇങ്ങനെ ഈ ഒരു എന്തിനു പറഞ്ഞ പ്രൊജക്ഷൻ എലിവേഷനോ എന്തിനു പറയുന്നത്, സ്പേസ് ഭയങ്കര സ്പേഷ്യസ് ആണ് നമുക്ക് ഫീൽ ചെയ്യും. വലിയ ഗ്ലാസ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഗ്ലാസ് ഇട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത്. ഇത് ഇത് ശരിക്കും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന ഇവിടെ പിന്നെ പുറത്തും അകത്തും എല്ലായിടത്തും പച്ചപ്പാണ്. പച്ചപ്പിന്റെ ഹരിതാപത്തിന്റെയും കളികളാണ്. മുൻഭാഗത്തായിട്ട് നമുക്ക് തേക്കിൽ ചെയ്തിരിക്കുന്ന ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും CCTV സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഡോറുകൾ തുറന്ന് നമുക്ക് ഈ വീടിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. കയറുമ്പോൾ തന്നെ നല്ല തണുപ്പ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് സെൻട്രലൈസ്ഡ് AC ആണ് അല്ലേ. യെസ് അടിപൊളി, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ധാരാളം കാറ്റ് സൂര്യപ്രകാശം കയറി വരുന്ന ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു വാട്ടർ ഫൗണ്ടൻ ആണ്. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വെള്ളം വീഴുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റോൺ ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് ആ ഒരു വോള് കംപ്ലീറ്റ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നുണ്ട്. മുകൾ ഭാഗം വരെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് വലിയൊരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. ഇവിടെ രണ്ട് ലിവിങ് ഏരിയ ഉണ്ട്, ഒന്ന് ഇവിടെ ഉള്ളതും പിന്നെ തൊട്ടിപ്പുറത്തുള്ളതും അല്ലേ. ഫോർമൽ ലിവിംഗ് ആൻഡ് ഫാമിലി ലിവിംഗ് ആ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡബിൾ ഹൈറ്റ് സ്പേസിൽ അല്ലേ. അത് ശരി, കൊള്ളാം. എന്തായാലും അടിപൊളിയാണ്. നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയറും കൂടാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനും എല്ലാ സംഭവങ്ങളും നിങ്ങളല്ലേ ചെയ്തിരിക്കുന്നത്? ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി മുതൽ ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത്. ആണല്ലേ, കംപ്ലീറ്റ് ഒരു വീടിന്റെ എല്ലാ സംഭവങ്ങളും നമ്മളാണ് ചെയ്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഇരിപ്പിടങ്ങളാണ് റെഡിയാക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും ഭയങ്കര ഭംഗിയുള്ള ഇരിപ്പിടങ്ങൾ കാണുമ്പോഴത്തേക്കിനും ഇരിക്കാൻ ഒരു കംഫർട്ടബിൾ ഉണ്ടാവില്ല ആ ഒരു സംഭവം പറയുക. പക്ഷേ ഇത് ആ ഒരു കാര്യത്തിലും എന്തായാലും ബെറ്റർ ആണ്. പിന്നെ അകത്ത് നമുക്ക് വളരെ മികച്ച രീതിയിൽ ഇൻഡോർ പ്ലാനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ പ്ലാൻസ് തന്നെയല്ലേ വെച്ചിരിക്കുന്നത് അല്ലേ. അതെ, ശരി. ഇഷ്ടം പോലെ ഇൻഡോർ പ്ലാന്റുകൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഇതെന്താ, കലാത്തിയ. അതെ ശരി. അപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് ശരിക്കും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? രണ്ട് കോട്ടിയാടുണ്ട് ഈ വീടിന്. ഫസ്റ്റ് കോട്ടിയാടാണ്, അടുത്ത് വേറൊരു വലിയ കോട്ടിയാടുണ്ട്. ഓക്കെ, ഇതിന്റെ മേലില് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് ചെടികളിലേക്ക് ലൈറ്റ് കിട്ടാനും കുറച്ചും കൂടി എയറിയാക്കാനും ആയിട്ട് കൊള്ളാട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഭാഗം, എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും. ഇതിനകത്ത് പകൽ സമയത്ത് നമുക്ക് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ സൂര്യപ്രകാശം കയറുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനുകളും മറ്റും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനകത്ത് എനിക്ക് പല സ്ഥലത്ത് ഗ്ലാസ് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഗ്ലാസ് ഉണ്ട്, പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഗ്ലാസ് കാണാൻ സാധിക്കും. ശരിക്കും ഒരു സേഫ്റ്റി ആസ്പെക്ടിൽ നോക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഒരാൾക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ലേ? ഒരു ഉദ്ദേശം വെച്ചിട്ട് ഒരാൾ കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ആക്സസ് ചെയ്യും. ഇപ്പൊ നമ്മള് ട്രഡീഷണൽ പഴയ പണ്ട് പോലുള്ള വീടുകളിലൊന്നും ഇതുപോലത്തെ ഗ്ലാസ് വെച്ചിട്ടല്ലല്ലോ ആളുകൾ കയറുന്നത്. കമ്പി വളച്ചിട്ടും ഡോറ് കുത്തിപ്പൊളിച്ചിട്ടൊക്കെ.
ഇത് ടഫ് ഇൻ ഗ്ലാസ് ആണ് കേറണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ മാത്രമല്ല നമ്മൾ ഫുള്ള് സെക്യൂരിറ്റി സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഏതെങ്കിലും ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ പല അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, പിന്നെ നമ്മളുടെ നിയർ ബൈ നെയ്ബേഴ്സിലേക്കും എല്ലാവർക്കും മെസ്സേജും അലാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് എങ്ങനെ ഒരാൾക്ക് കയറണം എന്ന് വിചാരിച്ചു വന്നാൽ നടക്കില്ല. പിന്നെ അതിനുള്ള സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ മേടിച്ചു കൊണ്ടുവന്ന് അലാം സിസ്റ്റംസ് ഒക്കെ കട്ട് ചെയ്ത് അങ്ങനത്തെ ഹൈടെക് കള്ളൻ വന്ന് പിന്നെ അപ്പൊ അത്രയും സെക്യൂരിറ്റി സിസ്റ്റംസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്തായാലും കൊള്ളാം. ഈ താഴെ ഇട്ടിരിക്കുന്ന ഇതൊക്കെ ശരിക്കും ടൈൽസ് തന്നെയല്ലേ? ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ആണെങ്കിലും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള മാർബിൾ ആണല്ലേ ഇത്? പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ടല്ലോ അല്ലേ? ആ ഒരു മാർബിൾ ഇത് തിളങ്ങുന്നുണ്ട് ശരിക്കും. നമുക്ക് മാർബിൾസ് ഇത്രയും തിളങ്ങുന്ന നോക്കി കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് കൊള്ളാം. എന്തായാലും പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ വീണ്ടും ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ കാണാൻ സാധിക്കും. എന്നെക്കാട്ടി വലിപ്പമുള്ള വലിയ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്ത് ടൈപ്പ് സ്വിച്ചുകളാണ് ഈ കാണുന്നത്? ഇതെല്ലാം നമുക്ക് ഓട്ടോമേറ്റഡ് സ്വിച്ചുകളാണ്. ആണോ? നമുക്ക് മറ്റേ മൊബൈൽ വഴി, ആമസോൺ അലക്സ വഴി എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. ആണല്ലേ? അങ്ങനത്തെ ഇതാണ്. അത് ശരി. ഓക്കെ, ടച്ച് സ്ക്രീൻ ആണ്. ആ, ചുമ്മാ ടച്ച് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ടി വി, സംഭവങ്ങള്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് തന്നെയാണ്. മുകളിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ. അതെന്താ അത് ചെയ്തിരിക്കുന്നത് മുകളിൽ? ആണല്ലേ? ഓക്കെ. പിന്നെ ആ ലൈറ്റ്സും ആ ഫാനും ആ സംഭവങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കസ്റ്റം മെയ്ഡായിട്ട് ചെയ്യുന്ന ഇരിപ്പ് സോഫാസ് ആണോ? ലെതർ ആണല്ലേ? ശരി, കൊള്ളാം, അടിപൊളി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എന്താ ഈ മിററിന്റെ പ്രത്യേകത? ഇതൊരു മെറ്റാലിക് സംഗതിയാണ്. ആണോ? നമ്മൾ ഡിസൈൻ വെച്ച് ചെയ്യിപ്പിച്ചെടുത്താണ്. ശരി, സ്പെഷ്യൽ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. കൊള്ളാം കേട്ടോ, അടിപൊളി. അപ്പൊ അത് പുറത്തേക്ക് ഇറങ്ങുന്ന മാതില? സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാം. ആണോ? ആ ശരി, സ്വിമ്മിംഗ് പൂൾ കൂടെ കണ്ട് നമുക്ക് അന്ന് പോയേക്കാം. ആഹാ, കൊള്ളാലോ, അടിപൊളിയാണല്ലോ. ഇത് എന്ത് എന്ത് ആഴമുണ്ട് ഇതിന് ഇവിടെ ഈ ഭാഗത്തൊക്കെ? ഇവിടെ ഒരു 4 ഫീറ്റ് അടിപൊളി കേട്ടോ. അതെന്തായാലും തകർത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ. അത് അത്യാവശ്യം നല്ല വലിയ ഒരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതും നല്ല ആബ്സല്യൂട്ട് പ്രൈവസി ഇവിടെ കുളിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ സ്വിമ്മിംഗ് പൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് തൊട്ടപ്പുറത്ത് വീടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വലിയൊരു വാൾ ഇവിടെ പണിതിട്ടുണ്ട്. പിന്നെ പൂളിലേക്ക് പിന്നെ വേറെ ഒന്നും മഴ പെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്ന് വീഴാതിരിക്കാനോ ഇവിടെ മുകളിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലതായിട്ട് വെയിലടിക്കും. ഇത് നിങ്ങൾക്ക് ഗ്ലാസ് നിങ്ങളുടെ ഓപ്ഷനാണ്. ഗ്ലാസ് വേണമെങ്കിൽ ഗ്ലാസ് വെക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാറ്റാം. മെയിൻ്റനൻസ് എളുപ്പമാണ്. അതെ അതെ, മെയിൻ്റനൻസ് എളുപ്പമാണെന്നുള്ളതാണ്. പിന്നെ പൂള് ഇത് മെഷീൻ വെച്ചിട്ട് പൂള് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ആയിക്കോളും, അങ്ങനെയല്ലേ? ഓക്കെ. പിന്നെ എന്തെങ്കിലും വീണാൽ മാത്രം നമ്മൾ എടുത്ത് കളഞ്ഞ് കളഞ്ഞാൽ മതി. എന്തായാലും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് കൺസെപ്റ്റ്. പൂള് സ്വന്തമായിട്ട് വീട്ടിലൊരു പൂളെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ പൂളുണ്ടാക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് ആൾക്കാർ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരെ ചെറിയ ചെറിയ പൂളുകളും നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഫാമിലി ഡൈനിങ് ഏരിയ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. കയറി വരുമ്പോൾ കണ്ടോ, മനോഹരമായിട്ടുള്ളൊരു ഫാമിലി ഡൈനിങ് ഏരിയ. പിന്നെ ലിഫ്റ്റ് ഉണ്ട്, ഇത് കണ്ടില്ലേ? നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ നമുക്കൊരു ഗാർഡൻ ഏരിയയും ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകാനായിട്ടൊരു ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് മുകളിലേക്ക് കയറി പോകാം. പിന്നെ ഉള്ളത് സ്റ്റെപ്പാണ് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റെപ്പാണ് നമുക്ക് അതിലേക്ക് പോകുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും. ജോൺസൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ലിഫ്റ്റാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്കിവിടെ ഒരു കുറേ ഗ്രീൻ സ്പേസ് ഇഷ്ടംപോലെ. ഇത് ശരിക്കും ചെടികൾ ഇവിടെ നട്ടിരിക്കുകയാണ്, നമ്മൾ പുറത്തൊക്കെ നടന്ന പോലെ താഴെ മണ്ണൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല അല്ലേ? ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട്. ആ അത് ശരി. ആണോ? ടൈമർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ട, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആണോ? അത് ശരി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിലാണ് സംഭവങ്ങൾ വന്നിരിക്കുന്നത്. താഴത്തെ ഒരു ഫ്ലോറിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും അത്തരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. തൊട്ടപ്പുറത്ത് ഒരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂം കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ കിച്ചൺ ഏരിയ ഒന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. പാൻട്രി ഏരിയയും അപ്പുറത്ത് വർക്കിംഗ് കിച്ചണും അല്ലേ? അകത്ത് വർക്കിംഗ് കിച്ചനുമാണ് വന്നിരിക്കുന്നത്.
കൊറിയൻ ടോപ്പ് അല്ലേ, അത് ശരി. ഓക്കെ, ഇവിടെ ഒരു കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നും ഇതിലെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമല്ല, ജനലാണ് അല്ലേ. അതെ, ശരി, കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ വർക്കിംഗ് കിച്ചൺ എന്ന് പറയുന്നത്. ഉമ്മ ഉമ്മ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ്. ഉമ്മ ബിരിയാണിയുടെ മണമാണോ ഉമ്മ വരുന്നത്? ഏ, ഉമ്മ ബിരിയാണിയാണോ ഉണ്ടാക്കിയേക്കുന്നത്? ഏ, ബിരിയാണിയുടെ മണം വരുന്നുണ്ട് എന്തായാലും. ഓക്കെ, എന്തായാലും കാണാം. ഫ്രിഡ്ജും മറ്റും സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ബെഡ്റൂം കൂടെ കണ്ടതിന് ശേഷം നമുക്ക് മുകളിലേക്ക് പോകാം അല്ലേ. ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇന്ന് നമ്മൾ ഒരു വീഡിയോ ഷൂട്ടിനും അതേപോലെ തന്നെ ഫോട്ടോ ഷൂട്ടിനുമായിട്ട് ഇന്ന് കാര്യങ്ങളൊക്കെ അടുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവരിവിടെ ഓൾറെഡി താമസം തുടങ്ങിയില്ലേ അല്ലേ. ഓക്കെ, പാലേച്ച് എല്ലാം കഴിഞ്ഞു, സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞു, താമസം തുടങ്ങി. ഈ ബെഡ് എന്ന് പറയുന്നത് ഇതൊക്കെ കസ്റ്റം ചെയ്തെടുത്ത ബെഡുകളാണോ? എല്ലാം കസ്റ്റം ചെയ്താണ്. ഈവൻ ലെതർ ഒക്കെ നമ്മൾ കസ്റ്റം ചെയ്തെടുത്താണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഇവർക്ക് ഒരു ഡിസൈൻ കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് വീടിന്റെ പ്ലാന് എലിവേഷൻ ഒക്കെ കൊടുക്കുന്ന പോലെ വീടിന്റെ ഇന്റീരിയറും നമ്മൾ എങ്ങനെ ഫിനിഷ് ചെയ്ത് വരുമ്പോ റെഡിയായി വരും എന്നുള്ളത് കാണിക്കണം. അപ്പൊ ആ ഡിസൈനിൽ എങ്ങനെയാണോ വന്നേക്കുന്നത് അതേ സെയിം ഫോമിൽ തന്നെ നമ്മൾ ഇന്റീരിയറും ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കബോർഡ്സ് ആണെങ്കിലും എല്ലാം ആ ഒരു ഫോമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് പൂളിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റില്ല, പറ്റില്ല. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങാൻ ഒരു ആക്സസ് കൊടുക്കുമ്പോൾ വീടിന്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ആക്സസും കൂടിയാണ് കിട്ടുമല്ലോ. അപ്പൊ സേഫ്റ്റി പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ അതങ്ങനെ. ഓ, അത് ശരി. അകത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനും കയറാനും. ഇതിവിടെ തൊട്ട് പുറത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ചെറിയതല്ല അത്യാവശ്യം വലിയൊരു ബാൽക്കണി തന്നെയുണ്ട്. എല്ലാ റൂംസിനും നമുക്ക് ബാൽക്കണി, എല്ലാ റൂമും ബാൽക്കണി ഉള്ള റൂമുകളാണ്. പിന്നെ അതൊക്കെ വാൾപേപ്പേഴ്സ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിന്റിങ്സും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വാക്കിംഗ് വാർഡ്രോബ് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ്, പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സിങ് ചെയ്യാനുള്ള മിററും മറ്റൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ബാത്റൂം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, ഈ കാണുന്നതാണ് ബാത്റൂം. ഷവർ സെപ്പറേഷനൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോവാം. മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കിവിടെ താഴെ ഒരു പ്രയർ ഏരിയ ഉണ്ട്. അതായത് പ്രയർ റൂമാണ് ഇത്. നമുക്ക് നിസ്കരിക്കുന്നതിനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ടുള്ള ഒരു പ്രയർ ഏരിയ ആണ് താഴെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ആ സെൻട്രലൈസ്ഡ് എ സി ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സെൻട്രലൈസ്ഡ് എ സിയുടെ ആ ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ പല റൂമുകളിലും ഇതേപോലെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ എൻ്റെ പരിപാടി? ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ലിഫ്റ്റ് കയറണം. നമുക്കിപ്പോൾ ആ കോണിപ്പടികൾ കയറി നമുക്ക് മുകളിലേക്ക് പോകാം. എന്നിട്ട് ഒന്നാം നിലയിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് ലിഫ്റ്റ് കയറി പോകാം. ഏ, ഒരു റൂമും കൂടെ ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് ആ റൂമും കൂടെ കാണാം. തൊട്ടിപ്പുറത്ത് താഴെ രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മാസ്റ്റർ ബെഡ്റൂം എവിടെയാ? ആ കണ്ടതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഇതും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ വാർഡ്രോബും അതേപോലെ തന്നെ ബാത്റൂമും അവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്നും നമുക്ക് മനോഹരമായിട്ടുള്ള ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റിമോട്ടിൽ കൺട്രോൾ ചെയ്യാവുന്ന തരത്തിലുള്ള കർട്ടൻസ് ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയും നല്ല കർട്ടനുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നോർമൽ നമ്മൾ വീട് പണിയുന്ന ഹൈറ്റിലാണോ ഈ വീടിൻ്റെ? ഇത് കൂടുതലുണ്ട്, 360 കൊടുത്തിട്ടുണ്ട് അല്ലേ. ആണല്ലേ. ഇതൊക്കെ എന്തിന്റെ ഡോർ ആണ്? മനസ്സിലായി. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്ളാറ്റിന്റെ ഇന്റീരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോ കാണിച്ചിട്ടാണ് നമ്മൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് അല്ലേ. ഈ വുഡിന്റെ സംഭവം കണ്ടിട്ടല്ലേ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്? അടിപൊളി. ഞങ്ങൾ ഓൾമോസ്റ്റ് സെലക്ട് ചെയ്തൊരു കാര്യമാണത്. നമുക്ക് ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത്തരത്തിൽ ബെഡ് ചെയ്യാൻ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ജനലിൻ്റെ ഒക്കെ അടുത്ത് നമുക്ക് ഇത്തരത്തിൽ ഒരു ചെറിയൊരു ഷെൽഫ് പോലെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇരിക്കുകയും ചെയ്യാം. ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസും ഉണ്ട് അല്ലേ. അത് നല്ലൊരു പരിപാടിയാണ്. ഉണ്ട്. ഓക്കെ, അത് കൊള്ളാലോ. മുകളിലേക്കുള്ള കോണിപ്പടി ഇത് ശരിക്കും ഫുള്ള് തേക്കാണോ എങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്? ബേസിക് സ്ട്രക്ചർ നമ്മൾ സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത്. രണ്ട് ഐ സെക്ഷൻ ബെൻഡ് ചെയ്തിട്ട് ഓക്കെ അതിന് തീക്ക് വെച്ച് കവർ ചെയ്തെടുത്തേക്കാണ്. ആണോ, അത് ശരി, അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ഇത് ഗ്ലാസ് ബെൻഡ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണ്. ഗ്ലാസ് ഒക്കെ നമുക്ക് ബെൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് മറ്റേ പൊട്ടാത്ത ടൈപ്പ് ഗ്ലാസ് ആണോ? അല്ല, ഇത് ബ്രേക്കബിൾ ആണ്. ടഫൻ ഗ്ലാസ് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓ, അത് ശരി. ഓക്കെ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് കംപ്ലീറ്റ് തേക്ക് തന്നെയാണ് അല്ലേ.
തേക്കാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു വീടിൻ്റെ ആ ഒരു എൻറ്റയർ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ദൻ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും ആ ഒരു പച്ചപ്പ് ഹരിതാപം എല്ലാം നമുക്കിനും കാണാം. കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ഇത് നമുക്ക് ലിഫ്റ്റിൽ വന്ന് ഇറങ്ങുന്ന ഒരു ഏരിയ. അപ്പുറത്ത് കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു വാട്ടർ ഫൗണ്ടൻ നമുക്ക് മേളിൽ നിന്ന് നമുക്കിങ്ങനെ താഴേക്ക് വരുന്നത് കാണാൻ സാധിക്കും. നമ്മൾ താഴെ നിന്ന് കണ്ട സംഭവങ്ങൾ ഈ ബെഡ്റൂം നമുക്ക് കാണാം. ഓക്കെ, ആയിക്കോട്ടെ, കൊള്ളാലോ. യെസ്, സെയിം താഴെ കണ്ട സെയിം വലിപ്പമുള്ള ബെഡ്റൂം അല്ലേ? അല്ലേ, സെയിം വലിപ്പമുള്ള ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്പേസ് ഉണ്ട്. ഒരു എന്താ പറയുക, വെളിച്ചം കയറുന്നതിനുള്ള ഒരു സ്പേസ് ആണ്. അത് നമുക്ക് കർട്ടൻ ഇട്ട് മറയ്ക്കുകയും ചെയ്യാം അല്ലേ. അപ്പോൾ എല്ലാ ബെഡ്റൂമും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് അല്ലേ. ബെഡും ബാക്കിയുള്ള സംഭവങ്ങളും ഒരു യുണീക്ക് അല്ല. അഞ്ച് ബെഡ്റൂം ഉണ്ടെങ്കിൽ അഞ്ചും അഞ്ച്. എത്ര ബെഡ്റൂം ഉണ്ട് ഇവിടെ? ആറ് ബെഡ്റൂമും വ്യത്യസ്തമാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പൂള് കാണാൻ പറ്റില്ല. പൂളിന്റെ മുകളിലത്തെ ആ ഒരു ഗ്ലാസ് ആണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ബാൽക്കണി ഈസ് ഹ്യൂജ്, വലിയ ബാൽക്കണിയാണ് അല്ലേ, അടിപൊളി. പിന്നെ ബാക്കിയുള്ള വാട്ടറോപ്സും ടോയ്ലറ്റും എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ആ ഒരു പച്ചപ്പ്, താഴത്തെ ആ ഒരു പച്ചപ്പ് നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. ആ കാണുന്നതായിരുന്നു നമ്മുടെ പ്രെയർ റൂം. ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഒരു ജിമ്മിന് വേണ്ടിയുള്ള, ഒരു ജിം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും എ സിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെയ്യാം. ഓക്കെ, ഇവിടെയും നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ കാണാൻ സാധിക്കും. കൊള്ളാലോ. എല്ലാത്തിനും ബാൽക്കണി ഉണ്ട്. ആ, എല്ലാം അറ്റാച്ച്ഡും ആണ് അല്ലേ, അടിപൊളി. കൊള്ളാം, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ കോമ്പിനേഷനും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഈ വീടിൻ്റെ ആറാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇവിടെ. ഇത് കുറച്ച് ചെറിയ ബെഡ്റൂമാണ്. കമ്പാരിറ്റീവ്ലി ചെറുതാണ്. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ എല്ലാം മുകൾ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഫോൾസ് റൂഫ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതെന്താണ് ഇവിടെ പുറത്ത് എന്തെങ്കിലും ഔട്ട്ഡോർ സീറ്റിംഗിന് സ്പേസ്? ഓക്കെ, നമുക്ക് എന്തായാലും ഈ ലിഫ്റ്റ് എടുത്തിട്ട് മുകളിൽ പോയാലോ. ഇതിന്റെ ഏറ്റവും മുകളിൽ എന്താണ് നമുക്ക് പോയി കാണണ്ടേ? ഈ ലിഫ്റ്റിൽ നിങ്ങൾ വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുകയാണോ? ആ, കൊള്ളാലോ. ഈ വീടിനുള്ളിൽ വെക്കുന്ന പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ലിഫ്റ്റുകളില്ലേ, ഈ ഒരു ലിഫ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യുന്നതിന് അപ്രോക്സിമേറ്റ് എന്ത് എക്സ്പെൻസ് വരും? 5-6 lakhs ആണോ? ഇത് പിന്നെ കുറച്ചും കൂടി പവർ ബാക്കപ്പ് ഒക്കെ ഉള്ള ടൈപ്പാണ്. കുറച്ചും കൂടി സേഫ് ആണ്, സെക്യൂർഡ് ആണ്. ആണല്ലേ, കുറവായിരിക്കും. സേഫ്റ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ബെറ്റർ ആയിരിക്കും. ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ വന്നു. ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇത് മേളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണോ, എന്താ ചെയ്തിരിക്കുന്നത്? സ്റ്റീൽ സ്ട്രക്ചറാണ്. സ്റ്റീൽ സ്ട്രക്ചറിൽ നമുക്ക് മുകൾ ഭാഗം, നമുക്ക് താഴെ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഗ്രീൻ സ്പേസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതും ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ തുണികളൊക്കെ വിരിച്ചിടാൻ പാകത്തിനുള്ള ഒരു സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫാനും സി സി ടി വി എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് സെൻട്രലൈസ്ഡ് എ സിയുടെ ആ ഒരു കംപ്രസർ വരുന്നത്. നമുക്ക് നോർമലി നമ്മൾ ഓരോ റൂമിലും സ്പ്ലിറ്റ് എ സി വെക്കുന്നതിൻ്റെ കൺസെപ്റ്റിൽ നിന്നും മാറി ഇപ്പോൾ പല ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇത്തരത്തിലേക്ക് മാറി തുടങ്ങിയിരിക്കുകയാണ്. സെൻട്രലൈസ്ഡ് എ സി ആണ്, അതിൻ്റെ ഈ ഒരു ഒറ്റ കംപ്രസർ ഈ വീട്ടിലുണ്ടാവുള്ളൂ. പിന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും അതേപോലെ തന്നെ വാട്ടർ ടാങ്കും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നു. വേറൊരു പരിപാടിക്കും വേറൊരു സ്ഥലം വേണേലും എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയ ഒരു കിച്ചൺ പാൻട്രി ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്തിനേത്? കൊള്ളാം കേട്ടോ, എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം. പിന്നെ ഇൻവെർട്ടർ അതേപോലെ തന്നെ ബാറ്ററി സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സോളാർ ഉണ്ട്? ആ, സോളാർ ബാക്കപ്പ് ആണോ കംപ്ലീറ്റ്? ഇതിൻ്റെ മേളിൽ സോളാർ വെച്ചേക്കോ. ആ, അത് ശരി, അത് കൊള്ളാം കേട്ടോ. അപ്പം കറണ്ട് ചാർജും കുറയും, എല്ലാ സംഭവങ്ങളും അതിലും വർക്ക് ചെയ്യും. വെരി ഗുഡ്, അടിപൊളി വീടാണോ ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ശരിക്കും നിങ്ങൾ ശരിക്കും എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. ശരിക്കും പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ ഇൻറ്റീരിയർ ഡിസൈനർ മാത്രമല്ല, നിങ്ങളൊരു വീടിൻ്റെ ആർക്കിടെക്റ്റ് മുതൽ ആർക്കിടെക്റ്റ് ചെയ്യേണ്ട പണി മുതൽ എല്ലാ സംഭവങ്ങളും ചെയ്യും, കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ ചെയ്യും എന്നുള്ളത്. എന്തൊക്കെ ടൈപ്പ് പ്രൊജക്റ്റുകളാണ് എടുക്കുന്നത്? നമ്മൾ ബേസിക്കലി ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി, അല്ലെങ്കിൽ നമ്മൾ ആർക്കിടെക്ചറൽ ഫേം നടത്തുന്ന ആളാണ്. ആർക്കിടെക്സ് ആണ് നമ്മൾ, കളമശ്ശേരിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഫേമാണ്. അപ്പോൾ നമ്മള് ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ വരുന്ന എന്ത് പ്രോജക്റ്റ് ആണെങ്കിലും ചെയ്യും. അതിന്റെ ഒരു ബേസിക്
ഒരു റിക്വയർമെന്റിൽ മീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ബഡ്ജറ്റും ഒരു റിയലിസ്റ്റിക് ബഡ്ജറ്റുള്ള ക്രിയേറ്റീവ് എലമെന്റ് റിയലിസ്റ്റിക് ബഡ്ജറ്റ് വരുന്ന ഏതൊരു സംഗതി നമ്മൾ എടുക്കാറുണ്ട്. ശരി, കൂടുതലും നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആണ്. നമുക്ക് കുറച്ച് റിസോർട്ട് പ്രോജക്ട്സ് ഉണ്ട്, പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓഫീസസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൂന്ന് കാറ്റഗറി ബേസിക്കലി 90-95% റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആണ്. ഇതുപോലത്തെ നല്ല രസമായിട്ടുള്ള ഒത്തിരി നാളുകള് ക്ലയൻസ് ആഗ്രഹിച്ചിരുന്നിട്ടൊരു വീട് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒത്തിരി ക്രോസ് വെന്റിലേഷനും നല്ല വെട്ടവും വെളിച്ചവും എല്ലാം ഉള്ള ഒരു പ്രോജക്ട്സ് ആണെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ അങ്ങനത്തെ പ്രോജക്ട്സ് എടുക്കാനായിട്ട്. നമ്മളെ വിളിക്കുന്ന എല്ലാ പ്രോജക്ട്സും നമ്മൾക്ക് എടുക്കാൻ പറ്റാറില്ല, കാരണം നമ്മളിത് ചെറിയ ഫേം ആയതുകൊണ്ട്. അപ്പൊ നമ്മളുടെ കാര്യങ്ങള് എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് എല്ലാം കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ഫോമിലുള്ള പ്രോജക്ട്സ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പ്രോജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാറുണ്ട്. അതിന് ഉള്ള രീതികൾ പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇത്രയൊക്കെയാണ് ഒരു ബേസിക് ഒരു നമ്മളുടെ ഫേമിനെ പറ്റി ഉള്ള പോരെ. മതി, ഏകദേശം മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു വീട് വെക്കണേലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ വീടിന്റെ ഇന്റീരിയർ ഡിസൈനിങ് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യും. പൂർണ്ണമായിട്ട് നിങ്ങൾക്കൊരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വീടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഇന്റീരിയർ അടക്കം എല്ലാ പരിപാടികളും ചെയ്തു തരും. അങ്ങനെ പല സംഭവങ്ങളും മനസ്ക്ക് ചെയ്തു തരും. നമ്മുടെ വീടിൻ്റെ സ്റ്റുഡിയോ, നമ്മൾ വീട്ടിലുള്ള ആ ഒരു സ്റ്റുഡിയോ ചെയ്തിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം വന്നത്. ഇപ്പോൾ നമ്മളിപ്പം ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളിപ്പം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് വന്ന കുറേ ചേഞ്ചസ് എനിക്ക് മനാഫ്കിയാണ് അതിന് വേണ്ടി സഹായിച്ചത് മറ്റുമൊക്കെ. പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും എന്താ പറയുക, എല്ലാം ഉഷാറായിട്ട് നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഇവർ ചെയ്തിരിക്കുന്ന വർക്കുകൾ കംപ്ലീറ്റ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ നല്ല മനോഹരമായിട്ടുള്ള വീടും നിങ്ങൾക്കും കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയിട്ട് കിട്ടും. ആ കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൺ ഡയറക്ട്ലി കോൺടാക്ട് മനാഫ്ക. അവർ എന്ത് സഹായങ്ങളും ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, നിങ്ങളുടെ എന്താ പറയുക റിക്വയർമെൻറ്റ്സ് സംസാരിക്കാം, ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം, അങ്ങനെ എന്തും സംസാരിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്ര വീഡിയോ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. അത് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ പട്ടാമ്പിയിൽ നിന്നും യൂസഫ് അലിയുടെ വീട്ടിൽ നിന്നും ബൈ ബൈ ബൈ.